ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളിയുടെ ഏറ്റവും ശക്തമായ മഹാകാളി മന്ത്രമാണ് ഈ മന്ത്രജപം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നതാണ് മന്ത്രവിധികളിൽ കാണുന്നത് കാളി ഭാവങ്ങൾ പ്രധാനമായും മൂന്ന് വിധത്തിലാണ് ദക്ഷിണകാളി മഹാകാളി ശ്മശാനകാളി എന്നിങ്ങനെ മൂന്ന് രൂപങ്ങളിൽ കാണപ്പെടുന്നു ഈ മൂന്ന് കാളി രൂപങ്ങളിൽ നിന്നും അനേകം കാളി സങ്കല്പങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ഭാവങ്ങൾക്ക് അനുസരിച്ച് ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളും മാറും എന്നതാണ് പ്രത്യേകത ഏറ്റവും ശക്തിയുള്ളത് മഹാകാളി മന്ത്രങ്ങൾക്കാണ് ഓരോ ദേവതകളുടെയും മന്ത്രം ജപം ചെയ്യുന്ന വിധത്തിൽ ചൊല്ലുക എന്നതിലൂടെ ഭക്തന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ ദേവത നൽകുന്നതിനാലാണ് വ്യത്യസ്ത മന്ത്രങ്ങളും അത്രയും ആരാധനാമൂർത്തികളും ഉണ്ടായത് ഒരു ഉപാസകന്റെ ഇഷ്ടദേവതയെ അതാത് മന്ത്രം കൊണ്ട് ഉണർത്തുകയും അഭീഷ്ടങ്ങൾ സാധിക്കുകയും ചെയ്യാവുന്നതാണ് കാളിമന്ത്ര വിഭാഗങ്ങളിലുള്ള ധാരാളം രഹസ്യ മന്ത്രങ്ങളുണ്ട് അതിൽ ഉൾപ്പെട്ടതാണ് ഗുഹ്യകാളി മന്ത്രം നീലകേശി കുരുമ്പ ഭഗവതി തുടങ്ങിയത് അത് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അവയുടെ പലതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാനും മനസ്സിലാക്കാനും ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മഹാകാളി നീല നിറത്തിലുള്ള ശരീരത്തോടുകൂടി പല ശിരസുകളും അനേകം കൈകളോടെയും സങ്കല്പിക്കപ്പെടുന്ന ദേവതയാണ് നാവ് നീട്ടി തലയോട്ടിമാലകൾ ധരിച്ചും കൈകളിലെല്ലാം സർവ്വവിധത്തിലുള്ള ആയുധങ്ങളോടെയും വരദമുദ്രയുമേന്തി ഭക്തന്റെ അഭീഷ്ടങ്ങൾ സാധിക്കാനായും ദുഷ്ടശക്തികൾക്ക് നാശകാരിയായ ഭയങ്കരിയായും ധ്യാനിക്കപ്പെടുന്നു ഭദ്ര ദിഗംബരി ചാമുണ്ടിയൊക്കെ മഹാകാളിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് കാളിമന്ത്ര ജപത്തിന് മുൻപ് ധ്യാനിക്കേണ്ട ധ്യാന ശ്ലോകം പറയുന്നു രക്താംഗീം രക്തവസ്ത്രം കരിവര വിലസത് കുണ്ഠലാം ചണ്ഡദംഷ്ട്രാം ഖണ്ഡോദ്യ മുണ്ടമാലാം പരിസര വിലസത് ഭൂതപൈശാച വൃന്ദാം ഘോരാം ഘോരാട്ടഹാസാം കരകലിത കപാലാസിരൗദ്രാം ത്രിനേത്രാം ശത്രൂണാം പ്രാണഹന്തിം ശിശു ശശിമകുടാം ഭാവയെ ഭദ്രകാളിം ധ്യാനം ഭക്തിപൂർവം ചൊല്ലി ധ്യാനിച്ച ശേഷം ഓം കാളി മഹാകാളി ഐം മഹാദേവി ഭദ്രേ ഹ്രീം ക്രീം പരാശക്തി മഹാഭൈരവി ക്രീം ഹ്രീം ഭട്ട് സ്വാഹ എന്ന മന്ത്രം 108 രൂപ വീതം 11 ദിവസം ജപിക്കുക മന്ത്രജപം വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആരംഭിക്കണം വ്രതവും ബ്രഹ്മചര്യവും ആവശ്യമില്ല ജപസമയത്ത് ഭക്തിയും ശുദ്ധിയും പാലിക്കണം കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് മന്ത്രം ചൊല്ലാം ജപം പൂർത്തിയാക്കിക്കഴിഞ്ഞ് കാര്യസാധ്യം അപേക്ഷിക്കുക ഭക്തന്റെ അഭീഷ്ടങ്ങൾ ഭഗവതി സാധിപ്പിച്ചു തരും കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക